അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ജനജാഗ്രതാ സമിതിയുടെ യോഗം ചേർന്നു. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പരിധിയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ശല്യം നിയന്ത്രിക്കാൻ ആവശ്യമായ തുടർ ഇടപെടലുകളും സ്വീകരിക്കേണ്ട നടപടികളും ചർച്ച ചെയ്തു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഗ്രാമപഞ്ചായത്ത് അധികൃതരും യോഗത്തിൽ പങ്കെടുത്തു. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ജനജാഗ്രതാ സമിതിയുടെ യോഗം ചേർന്നു. വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത്. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം ചേർന്നത്. പഞ്ചായത്ത് പരിധിയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ശല്യം നിയന്ത്രിക്കാൻ ആവശ്യമായ തുടർ ഇടപെടലുകളും സ്വീകരിക്കേണ്ട നടപടികളും യോഗം ചർച്ച ചെയ്തു. കാഞ്ഞിരവേലി ഭാഗത്ത് നിലനിൽക്കുന്ന രൂക്ഷമായ കാട്ടുമൃഗശല്യം യോഗം വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. മൊബൈൽ കവറേജിന്റെ അപര്യാപ്തത മൂലം പലപ്പോഴും കാട്ടുമൃഗ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ വേഗത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുന്ന കാര്യത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളിയും യോഗം ചർച്ച ചെയ്തു. ഇക്കാര്യങ്ങളിൽ തുടർ ഇടപെടലുകൾക്ക് വനംവകുപ്പ് മുൻകൈ എടുക്കുമെന്ന് റേഞ്ച് ഓഫീസർ കെ വി രതീഷ് പറഞ്ഞു. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് ആദ്യം പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് കാഞ്ഞവേലിക്കാണ്. തുടർന്ന് പ്ലാമല, കുറത്തിക്കുടി, തലമാലി, ഇങ്ങനെ പ്രയോറിറ്റി അനുസരിച്ച് ഫണ്ട് വരുന്ന മുറയ്ക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ അത് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് സമിതി പ്രധാനമായിട്ടും തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ വനംവകുപ്പിൻ്റെ പല ഓഫീസുകളും വനമേഖലയിലായതിനാൽ ഫോൺ സംവിധാനത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അടിമാലി കേന്ദ്രീകരിച്ച് നമ്മൾ ആരംഭിച്ചിരിക്കുന്ന വനംവകുപ്പിൻ്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫോൺ നമ്പറുണ്ട്. ജനവാസ മേഖലയിലെ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വേണ്ടുന്ന ഫലവത്തായ ഇടപെടലുകൾ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനജാഗ്രതാ സമിതികൾ പ്രവർത്തിക്കുന്നത്. അതാത് മേഖലകളിലെ റേഞ്ച് ഓഫീസർമാർ കൺവീനറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സമിതിയുടെ പ്രസിഡന്റും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമിതിയുടെയും വൈസ് പ്രസിഡന്റായിരിക്കും. വാർഡ് മെമ്പർമാർ, വില്ലേജ് കൃഷി ഓഫീസർമാർ, വെറ്ററിനറി ഡോക്ടർ, ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, 3 കർഷക പ്രതിനിധികൾ തുടങ്ങിയവരും ജനജാഗ്രതാ സമിതിയിൽ ഉൾപ്പെടുന്നു. അടിമാലിയിൽ ചേർന്ന ജനജാഗ്രതാ സമിതി യോഗത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, RRT, SFO, കൃഷിവകുപ്പ് ഓഫീസർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.